അപകടങ്ങൾ ഒഴിയാതെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. റോഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം 63 മനുഷ്യജീവനുകളാണ് വ്യത്യസ്ത അപകടങ്ങളിൽ പൊലിഞ്ഞത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വേഗതാ നിയന്ത്രണ സംവിധാനം ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡിൽ ദിനംപ്രതി വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പള്ളിച്ചാലിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചിരുന്നു. റോഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇതുവരെയായും 63 പേരാണ് വ്യത്യസ്ത അപകടങ്ങളിൽ മരണപ്പെട്ടത്. 328 കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും പല സ്ഥലങ്ങളിലും റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതുമെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നത്. ഇതിൽ നിർമ്മാണത്തിൽ വലിയൊരു അശാസ്ത്രീയത ഉണ്ടാകുന്നതാണ് ഈ അപകടങ്ങൾ തെളിയിക്കുന്നത്. മറ്റ് റോഡുകളിൽ ഇതുപോലെ ഇതോടൊപ്പം നിർമ്മിച്ച മറ്റ് അനവധി റോഡുകളുണ്ട് KSTP റോഡ്, പക്ഷെ അവിടെ ഒന്നും ഇത്തരം അപകടങ്ങളില്ല. ഈ പിലാത്തറ മുതൽ പാപ്പിശ്ശേരി വരെയുള്ള KSTP റോഡിൽ നിരന്തരം അപകടം. ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ ആ സർക്കിളിലാണെങ്കിൽ അവിടെ ചില സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവിടെ പല നിർമ്മാണത്തിലെ പല തിരിമറികൾ നടത്തിയെന്നാണ് അതിൽ നമുക്ക് അപകടങ്ങൾ വെളിവാക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് ഒരു കടയിലേക്ക് പാഞ്ഞു കയറുന്ന വാഹനങ്ങൾ പാഞ്ഞു കയറുന്ന അവസ്ഥയുണ്ട്. അവിടെ റോഡിൽ പെട്ടെന്ന് അവിടെ വീതി കുറച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ കണ്ണപുരം ചെറുകുന്ന് ഭാഗങ്ങളിൽ അടിക്കടി അപകടങ്ങളാണ്. അപ്പോൾ അത് ഇതിൽ കർശനമായ നടപടികൾ, ഇതിൽ എന്തൊക്കെയാണ് തകരാറുകൾ എന്നുള്ള വിദഗ്ധ സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിച്ചുകൊണ്ട് ഇത് മനുഷ്യൻ്റെ ജീവനെ വിലകൽപ്പിച്ചുകൊണ്ട് സർക്കാർ വളരെ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പല സ്ഥലങ്ങളിലും സോളാർ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലതും പ്രവർത്തനരഹിതമാണ്. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനവും റോഡിലില്ലെന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ക്യാമറകൾ സ്ഥാപിക്കുകയും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.